Better life for better living. ലൈഫിൽ നമ്മൾ ഏതൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും ആദ്യം കുറച്ചൊരു ഓറിയൻറ്റേഷൻ സെഷൻ ഉണ്ടാവും. അതിപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിലും മെഡിസിൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ കോമേഴ്സ് റിലേറ്റഡ് ആണെങ്കിലും സി ആണെങ്കിലും എല്ലാത്തിനും ജോയിൻ ചെയ്യുമ്പം അടുത്തൊരു 3 വർഷത്തേക്കുള്ള ഒരു കോച്ചിങ് എന്ന രീതിയിൽ ഒരു ഓറിയൻറ്റേഷൻ സെഷൻ ഉണ്ടാവും. പക്ഷെ ലൈഫ് ലോങ് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നൊരു വലിയ യാത്രയുണ്ട്, മാരേജ്. ഈ മാരേജിന് എന്ത് കൗൺസിലിംഗ് ആണ് നമുക്ക് കിട്ടാറുള്ളത്, അല്ലെങ്കിൽ എന്ത് ഓറിയൻറ്റേഷനാണ് നമുക്ക് കിട്ടാറുള്ളത്? ശരിയാണ്, ചില വിഭാഗങ്ങൾ വി നോ ദേ ഡു സം കൗൺസിലിംഗ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്, പക്ഷേ ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി ഫോർ എവറി വൺ. ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി മാൻഡേറ്ററി. കാരണം ഏതൊരു കോഴ്സ് പോലെ, നമ്മുടെ കരിയർ പോലെ തന്നെ, അടുത്ത ഒരു 50-60 വർഷത്തേക്കുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും നമ്മളെ ഒന്ന് കൈപിടിച്ചുള്ളിലേക്ക് ഒന്ന് കയറ്റിവിടണ്ടേ? യെസ്, നമ്മുടെ അച്ഛനും അമ്മയും അത് ചെയ്യുന്നുണ്ട്, പക്ഷെ അതല്ല. വി നീഡ് കൗൺസിലിംഗ്, വി നീഡ് സംബഡി ഹൂ പ്രിപ്പയേഴ്സ് അസ്, നമ്മളെ തയ്യാറെടുക്കുക. അതായത് ആ ഒരു വിവാഹ ജീവിതത്തിലേക്ക് നമ്മളെ മുഴുവനായിട്ടും തയ്യാറാക്കി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, മെൻ്റലി, ഓക്കെ, ഇമോഷണലി. നമ്മളെ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ് ഓൾ ടുഗെദർ. നമ്മൾ വേറൊരു വ്യക്തിയോടൊപ്പം ജീവിക്കാൻ പോവുകയാണ്, ഭാവിയിൽ ഒരു ഫാമിലി ഉണ്ടാവാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഒരുപാട് തയ്യാറെടുപ്പിൻ്റെ ആവശ്യമുണ്ട്. ചുമ്മാ വാക്കിംഗ് ചെയ്യേണ്ട ഒരു കാര്യമല്ല മാരേജ് എന്ന് പറയുന്നത്. ദറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ആ ഒരു കൗൺസിലിംഗിലൂടെ പോകുമ്പോഴത്തേക്കും എങ്ങനെ ഫിനാൻസസ് ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ റിലേഷൻഷിപ്സ് ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ഡൈനാമിക്സ് ഹാൻഡിൽ ചെയ്യണം, ഇതെല്ലാം പറഞ്ഞു തരുന്നൊരു ഓവറോൾ ഒരു കൗൺസിലിംഗ് കോഴ്സ് ഉണ്ടെങ്കിൽ നത്തിങ് ലൈക്ക് ഇറ്റ്. സോ മാരേജിന് നമുക്ക് എങ്ങനെ ഇമോഷണലി ആൻഡ് സൈക്കോളജിക്കലി പ്രിപ്പയർ ചെയ്യാം എന്ന് നമുക്ക് പറഞ്ഞുതരുന്നു സൈക്കോളജിസ്റ്റ് വാണി ദേവി. ബന്ധങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അല്ലേ? നമുക്ക് നമ്മുടെ എത്ര ചെറിയ പ്രായം മുതൽ നോക്കിയാലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നല്ല കണക്ഷൻസ് ഉള്ള, ഇമോഷണലായിട്ട് നല്ല ബോണ്ടിങ് ഉള്ള റിലേഷൻഷിപ്സ് ഉണ്ട്. അത് ചിലത് നമ്മൾ ജനിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്, ചിലത് നമ്മൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. അതിൽ നമ്മുടെ സുഹൃത്തുക്കൾ വരാം, നമ്മുടെ അയൽവാസികൾ വരാം, അച്ഛനും അമ്മയും സഹോദരങ്ങളും മറ്റു ബന്ധുക്കളും ഒക്കെ ഉണ്ടാവാം. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളുണ്ടെന്ന് പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ബന്ധമാണ് വൈവാഹിക ജീവിതത്തിലുണ്ടാകുന്ന ബന്ധം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ഇന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ എന്ന് നമ്മൾ പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഡേ ആണ് അയാളുടെ മാരേജ് ഡേ, അല്ലെങ്കിൽ വിവാഹ ദിവസം എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മളുടെ ഈ ദിവസത്തിനെ നമ്മൾ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ദിവസത്തിൽ ഇന്ന വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയാക്കാം എന്ന് ചൂസ് ചെയ്യുന്നത്? പലപ്പോഴും മാരേജ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് ഒരു സാമൂഹികമായ ഒരു ഇടപെടലിൻ്റെ അവസാനം എന്നുള്ള നിലയിൽ, അതിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ള നിലയിലാണ് പല വ്യക്തികൾക്കും ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് ചെന്ന് എത്തിപ്പെടേണ്ടി വരുന്നത്. ആ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ് ഒരു പുതിയ ബന്ധം നമ്മൾ തുടങ്ങുമ്പോൾ ഒരു വ്യക്തിയുമായി അല്ല നമ്മുടെ ബന്ധം നമ്മൾ സ്ഥാപിക്കുന്നത്, ആ വ്യക്തിയും ആ വ്യക്തിയുടെ കുടുംബവും ആ വ്യക്തിയുടെ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ റിലേഷൻസും, അതായത് ജനിക്കുമ്പോൾ മുതൽ ആ വ്യക്തിക്ക് ഇമോഷണലി കണക്റ്റ് ഉണ്ടായിരുന്ന അവൻ്റെ സമൂഹവും അല്ലെങ്കിൽ ഫ്രണ്ട്സും ഒക്കെ ചേർന്ന ഒരു വലിയൊരു ഗ്രൂപ്പിലേക്കാണ് നമ്മൾ നമ്മുടെ ബന്ധം സ്ഥാപിക്കുന്നത്. അവിടെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള, അല്ലെങ്കിൽ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ബന്ധമാണ് രണ്ട് പങ്കാളികൾ തമ്മിലുള്ളത്. അപ്പോൾ ഈ പങ്കാളിയെ നമ്മൾ ചൂസ് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ അത് എപ്പോൾ വേണം, പങ്കാളിയെ ചൂസ് ചെയ്യുന്നതിലും നമുക്ക് ശ്രദ്ധ വേണം. അതുപോലെ തന്നെ ഈ പങ്കാളിയും ഒത്തൊരു ജീവിതം നമ്മൾ തുടങ്ങുന്നത് എപ്പോഴായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ആ വ്യക്തി തന്നെയാണ്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് പ്രായമാണ് പലപ്പോഴും അതിനൊരു അടിസ്ഥാന യോഗ്യതയായി നമ്മൾ കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ 18 വയസ്സ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം പൂർത്തിയായി എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴും ഒരു ഡിഗ്രിയൊക്കെ കഴിയുമ്പോൾ തന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞു എന്നുള്ള നിലയിൽ കൺസിഡർ ചെയ്യാറുണ്ട്. ഈ രീതിയിൽ നമ്മൾ വിവാഹത്തിനെക്കുറിച്ച് ചിന്തിക്കുകയും സമൂഹം എന്ത് പറയും, ഇത്രയും വയസ്സായിട്ടും കല്യാണം നടന്നില്ലല്ലോ, അപ്പോൾ അവരെന്ത് ചിന്തിക്കും, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടാണോ കല്യാണം നടക്കാത്തത് എന്നൊക്കെയുള്ള നിലയിൽ ചിന്തിച്ചു കൂട്ടി സമൂഹത്തിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ വിവാഹബന്ധത്തിലേക്ക് ചെന്നുപെടുന്നത്. ഇങ്ങനെ ചെന്നുപെടുന്ന, മാനസികമായി തയ്യാറെടുപ്പുകളില്ലാതെ ഒരു വിവാഹബന്ധത്തിലേക്ക് ചെന്നുപെടുമ്പോൾ അതിനകത്ത് അലോസരങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇവിടെ പലർക്കും എന്താണ് വിവാഹബന്ധം എന്നുള്ളതിനെക്കുറിച്ചോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവാഹബന്ധത്തിലേക്ക് പോകുമ്പോൾ ഉള്ള ആശങ്കകളോ
പലപ്പോഴും പല കുട്ടികളെയും, അത് പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ, വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ നിന്ന് പിന്നോക്കം വലിക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ വിവാഹബന്ധത്തിൽ ചെന്ന് ചാടുന്നത് അല്ലെങ്കിൽ അതൊരു അപകടമാണ് എന്നുള്ളൊരു ധാരണ, അതിനകത്ത് ധാരാളം കാര്യങ്ങൾ പേടിക്കാനുണ്ട് എന്നുള്ളൊരു ധാരണ ഉള്ള വ്യക്തികൾ ധാരാളം പേരുണ്ട്. അവർ പലപ്പോഴും ഒരു വിവാഹബന്ധത്തിന് പലപ്പോഴും ആഗ്രഹമുണ്ടെങ്കിലും മാനസികമായി അതിലേക്ക് പൊരുത്തപ്പെടാൻ തയ്യാറെടുപ്പില്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ അതിലൊരു ധൈര്യമില്ലാത്തതുകൊണ്ടും പിന്നോട്ട് നിൽക്കുന്നവരുണ്ട്. ചിലരുണ്ട് നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കൊണ്ട് ഞാൻ റെഡി അല്ലെങ്കിൽ പോലും, മാനസികമായിട്ട് ഞാൻ റെഡിയാണോ അല്ലയോ എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു വിവാഹബന്ധത്തിലേക്ക് പോകുന്നവരുണ്ട്. വളരെ ധാരാളം ആൾക്കാരുണ്ട് മാനസികമായും ശാരീരികമായും അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ട് തന്നെ പോകുന്നവരുണ്ട്. ഇവർ മൂന്ന് കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിലും ഒരു പ്രത്യേകിച്ച് വിവാഹബന്ധത്തിനെക്കുറിച്ച് ഒരു ആശങ്കയും പേടിയും ഒക്കെ ഉള്ളവർക്ക് ഒരു നല്ലൊരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നൽകാം എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ആശങ്കകളൊക്കെ മാറിക്കിട്ടും. പലപ്പോഴും എന്താണ് ഈ വിവാഹബന്ധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ അവിടെ എങ്ങനെ ഞാൻ പൊരുത്തപ്പെടണം, എന്നെക്കൊണ്ട് അതിന് കഴിയുമോ എന്നൊക്കെ ഉള്ള ഭയമായിരിക്കാം അവർക്ക് പലപ്പോഴും ഒരു ബന്ധം വേണ്ട എന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മളൊരു വിവാഹബന്ധം തീരുമാനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വിവാഹിതരാവാം എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വയം അതിന് തയ്യാറാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സമൂഹം ആ രീതിയിൽ മാറേണ്ടിയും ഇരിക്കുന്നു. അതായത് വിവാഹബന്ധത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് അതിന് താല്പര്യമുണ്ടോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ അങ്ങനെ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രാപ്തിയുണ്ടോ, ആ പ്രാപ്തി നമുക്ക് എങ്ങനെ അളക്കാൻ പറ്റും, മറ്റ് സാഹചര്യങ്ങളിൽ ഈ വ്യക്തി എങ്ങനെയൊക്കെ ഇടപഴകുന്നു, എന്തൊക്കെയാണ് അവൻ്റെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എന്ന് പറയുന്നത്, എങ്ങനെയാണ് ആ വ്യക്തി അവനവനെ തന്നെ കാണുന്നത്, സമൂഹത്തിലുള്ള മറ്റ് കാര്യങ്ങളെ എത്രത്തോളം ഗൗരവപരമായി കാണുന്നു, എത്രത്തോളം റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ തയ്യാറാണ് സ്വന്തം കാര്യത്തിലും സാമൂഹികമായ കാര്യത്തിലും കുടുംബപരമായ കാര്യത്തിലും, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ആ വ്യക്തി ഒരു വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തരാണോ എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഒരു വ്യക്തിക്ക് വിവാഹപ്രായമായി അല്ലെങ്കിൽ അവർ വിവാഹത്തിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നു എന്ന് തീരുമാനിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ടുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരും ഒരു വിവാഹബന്ധത്തിലേക്ക് മുന്നോട്ട് പോകാനും തീരുമാനമെടുക്കേണ്ടത്. ACV, മലയാളിയുടെ സ്വന്തം ഫാമിലി ചാനൽ.